ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള വടക്കറി തയ്യാറാക്കാം. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ കറിയാണ്. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇഡലി, ദോശ അതുപോലെയുള്ള കാര്യങ്ങളുടെ ഒക്കെ കൂടെ നന്നായിട്ടുണ്ട് വരും. അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കണേ നോക്കാം. വടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണത്. ഇനി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാന്ന് പറയുമ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പരിപ്പ് ഉടക്കൊക്കെ വേണ്ടിയിട്ട് അരച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ കുറച്ച് തരുതരിപ്പോട് കൂടി ചെറിയ കഷ്ണങ്ങളൊക്കെ അതുപോലെയൊക്കെ എടുക്കണ ഒരു രീതിയിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ അരച്ചെടുക്കുമ്പോൾ ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കണം. ഇതില് തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക്, എരിവുള്ള ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഉണക്കമുളക് ഇരിവിനനുസരിച്ച്. പിന്നെ ചേർക്കണത് ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ കൂടെ കിടന്ന് ഒന്ന് അരഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ എടുക്കണത് 2 കറിവേപ്പിലയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി. ഇപ്പൊ കണ്ടോ, ഞാൻ കറക്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചില ഏതൊക്കെ അറിയാത്തതും ഉണ്ട് പരിപ്പുടക്കൊക്കെ അരച്ചെടുക്കണ ഒരു രീതി തന്നെ. ഇനി ഇത് കഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലാവിടെയും നന്നായിട്ടൊന്ന് ആയി വന്നോട്ടെ. അപ്പൊ നമ്മുടെ വടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിലിപ്പോ എരിവിന്റെ ആവശ്യത്തിന് അതുപോലെ ഉപ്പുമൊക്കെ കറക്റ്റ് ആട്ടാ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്, അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വടക്കറി നമുക്ക് ഇത് വറുത്തെടുത്തിട്ടും ഉണ്ടാക്കാം, വറുത്തെടുക്കാതെ ആവിയിൽ വേവിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടടിയൊക്കെ ഉണ്ടല്ലോ, ഓട്ടടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തവയിൽ വെച്ചിട്ട് കട്ടിയിൽ പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ മുറിച്ചിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കട്ടെ. ഞാനിപ്പോൾ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എണ്ണ കണ്ടോ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിൽ ഷേപ്പിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കേട്ടോ, എങ്ങനെ ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ, അതായത് തീരെ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വലുതായിട്ടാണ് ഇടണേന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഷേപ്പ് പ്രസ് ചെയ്ത് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ജസ്റ്റ് ഇതുപോലെ എടുക്കുക, ഇടുക. ചെറുതാകുമ്പോ പിന്നെ വേഗം വെന്തും വരും. ഇതുവരെ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു വരുമ്പോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. നന്നായിട്ട് വെന്തൊന്ന് ക്രിസ്പി ആയിട്ട് വരണം. ഇപ്പൊ കണ്ടോ നമ്മുടെ വട നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഞാനിതിപ്പോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വറുത്തെടുത്തത്. ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചെറുതല്ലേ, വേഗം മൊരിഞ്ഞു വന്നോളൂ. ഇതിനൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ദേ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇത് നമുക്ക് ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഫ്രൈ ചെയ്തെടുത്ത ഈ ഒരു വടയുണ്ടല്ലോ, ഇതൊന്നും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇത്രയൊക്കെ ഉണ്ടല്ലോ, കണ്ടില്ലേ, നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ കേട്ടോ. ഈ ഒരു സൈസ് മതിയാവും. അപ്പോഴായിരിക്കും മസാലയെല്ലാം പിടിച്ചതായിട്ട് വരിക. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവും ഉപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ വടയെല്ലാം ദേ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. ഇനി സെയിം കടായിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ 1 കഷ്ണം
കറുകപ്പട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഏലക്കായ, 3 ഗ്രാമ്പൂ. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 കഷ്ണം കൽപ്പാശി അല്ലെങ്കിൽ സ്റ്റോൺ ഫ്ലവർ ആണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സ്പൈസസിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഈ എണ്ണയിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 സവാളയാണ് കേട്ടോ. 2 സവാള നീളത്തിൽ കനം കുറച്ച് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള 1 കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നിന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ സവാള ഇവിടെ നിന്ന് വഴന്നു വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടൊരു പേസ്റ്റ് തയ്യാറാക്കണം. കാരണം ഞാനിവിടെ 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 10 കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കി അരച്ച് മാറ്റി വയ്ക്കാം. ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ നല്ല പോലെ കൊണ്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി. മുളക് പൊടി 1/2 ടീസ്പൂൺ. പൊടികളുടെ പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് മതി. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു നല്ല പഴുത്ത തക്കാളി ചേർക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി തന്നെയാണ് കേട്ടത്. ഇനി തക്കാളിയും കൂടി ഒന്ന് വഴന്നു വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതെന്ത് മസാലയൊക്കെ റെഡിയായി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഗ്രേവിക്ക് അനുസരിച്ചിട്ടാ. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അതിൽ വടയിൽ ഉപ്പ് ചേർത്തിരുന്നു, പക്ഷെ ഗ്രേവിയിൽ ഉപ്പ് വേണ്ട. വെള്ളം കുറച്ചും കൂടി ആവാം. ഇതിനെ നല്ല പോലെ ഒന്ന് തിളച്ചു വരട്ടെ. ഇതിപ്പോ കണ്ടോ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച വട ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വട ഒന്ന് സോക്കായിട്ട് വരും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട്. ഇനി കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് മുറിച്ചെടുത്തതാണ്. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഗ്രേവി ഒക്കെ ഡ്രൈ ആയിട്ട് വന്ന്, നമുക്ക് വെള്ളം ഇനി ആവശ്യം വരും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഒരു കാഷ്യൂനട്ടും അതുപോലെ നാളികേരത്തിന്റെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ വരും ഈ ഒരു ഗ്രേവി. നാളികേരവും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാതെ സവാളയും തക്കാളിയും ബാക്കി കാര്യങ്ങളൊക്കെ മാത്രം ചേർത്തിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് ഒന്ന് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണവരൊന്ന് ചോദിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ ഇതിപ്പോ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇത് മതി. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറി തന്നെയാണ്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ നല്ല
ടേസ്റ്റി ആയിട്ടുള്ള വടക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിന്റെ ഒക്കെ കൂടെ ട്രൈ ചെയ്യാട്ടോ. ദോശ, ഇഡലി, ഇടിയപ്പം, അതിന്റെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എന്തിന്റെ കൂടെ ആണെങ്കിലും ട്രൈ ചെയ്യാം, പക്ഷെ കൂടുതൽ പോപ്പുലർ ഇഡ്ഡലി, ദോശ, ഇടിയപ്പം അതിന്റെ ഒക്കെ കൂടിയാണ്. നമുക്ക് ഇഡലിയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഒരു ഇഡലി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വടക്കറി ഒഴിച്ചു കൊടുക്കാം. ശരിക്കും നല്ല അടിപൊളിയാട്ടോ. ഒരു വടയൊക്കെ ആവശ്യത്തിനൊന്ന് സോക്കായിട്ട് വന്നിട്ട് ഈ കുറുമക്കറിയൊക്കെ ഉണ്ടല്ലോ, അതായിട്ടാണ് നമുക്ക് സിമിലാരിറ്റി തോന്നുന്നത് ഈ ഒരു കറിക്ക്. അപ്പൊ നിങ്ങൾ തയ്യാറാക്കി നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ. എന്തായാലും ഇഷ്ടവും ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.